സഹപ്രവർത്തകരായ ജുഡീഷ്യൽ ഓഫീസർമാരെയും ജീവനക്കാരെയും സംരക്ഷിക്കുന്ന തരത്തിലാണ് റിപ്പോർട്ടെന്ന് അതിജീവിത ഹൈക്കോടതി നൽകിയ ഹർജിയിൽ ആരോപിച്ചു പ്രധാന പരാതികൾ ഇവയായിരുന്നു തന്നെ പങ്കെടുപ്പിക്കാതെയും അന്വേഷണ ഏജൻസികളെ സഹായം തേടാതെയുമാണ് അന്വേഷണം നടത്തിയത് അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് ലഭിച്ചതുപോലും കോടതി നിർദ്ദേശിച്ച ശേഷമാണ് മൊഴി തന്നിട്ടില്ല അതുപോലെ അങ്കംമാലി മജിസ്ട്രേറ്റ് നൽകിയ മൊഴി ആരും ചോദ്യം ചെയ്തിട്ടില്ല തന്റെ ഫോൺ നശിപ്പിച്ചെന്നും മഹേഷ് ഫോൺ യാത്രക്കിടെ നഷ്ടപ്പെട്ടെന്നും താജുദിനും മൊഴി നൽകി മറ്റു പരിശോധനകളില്ലാതെ ഇവ അതേപടി വിശ്വസിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി വിചാരണയിൽ നിന്നുള്ള തെളിവുകളും രേഖകളും എൻക്വയറിയിൽ കൂട്ടിക്കുഴച്ചത് വിചാരണയിൽ പ്രതിഭാഗത്തിന് നേട്ടമാകും മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ച കാര്യം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ റിപ്പോർട്ട് ചെയ്യാതിരുന്നതിൽ എൻക്വയറി ഓഫീസർക്കും വീഴ്ചയുണ്ട് എന്നാൽ നടിക്കെതിരായ ലൈംഗിക അതിക്രമ കേസിൽ പ്രധാന തെളിവായ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ അടങ്ങിയ ഫയലുകൾ കോടതിയുടെ കസ്റ്റഡിയിൽ ഇരിക്കെ തുറന്നതായി പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിയുടെ അന്വേഷണ റിപ്പോർട്ടാണ് പുറത്തുവന്നത് അതിജീവിതയായ നടിയുടെ പരാതിയും കേസിലെ മുഖ്യ സാക്ഷികളിൽ ഒരാളായ സംവിധായകൻ ബി ബാലചന്ദ്രകു കുമാറിന്റെ മൊഴികളും ശരിവെച്ചാണ് വിചാരണ കോടതി ജഡ്ജി ഹണിയം വർഗീസ് ജനുവരി എട്ടിന് ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകിയത് ഒരു ഹൈക്കോടതി ജഡ്ജിയുമായി ബന്ധപ്പെട്ട മൊഴികളും റിപ്പോർട്ടിൽ ഉണ്ടെന്നാണ് സൂചന തന്റെ ആരോപണങ്ങൾ ശരിവെക്കുന്നുണ്ടെങ്കിലും ഈ അന്വേഷണത്തിന്റെ നിയമപരമായ സാധുത ചോദ്യം ചെയ്ത അതിജീവിത വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചു റിപ്പോർട്ട് റദ്ദാക്കണമെന്നും ഐ ജി റാങ്കിൽ കുറയാത്ത ഓഫീസറുടെ നേതൃത്വത്തിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടുള്ള ഹർജി നാളെ പരിഗണിക്കും മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ മൂന്ന് തവണ പരിശോധിക്കപ്പെട്ടതായി അന്വേഷണ റിപ്പോർട്ടിലുണ്ടെന്നും ഹർജിയിൽ പറയുന്നു രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒൻപതിന് രാത്രി ഒൻപത് അൻപത്തി ആറിന് അങ്കമാലി മജിസ്ട്രേറ്റ് ലീന റഷീദും ഡിസംബർ പതിമൂന്നിന് രാത്രി പത്തൊൻപത്തെട്ടിന് എറണാകുളം സെഷൻസ് കോടതി ബെഞ്ച് ക്ലാർക്ക് മഹേഷ് മോഹനും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ പത്തൊൻപതിന് പകൽ വിചാരണ കോടതി ശിരസ്ത്ദാർ താജിദിനും പരിശോധിച്ചിട്ടുണ്ട് എന്നാണ് വിവരം കേസ് ആദ്യം പരിഗണിച്ച അങ്കമാലി മജിസ്ട്രേറ്റ് ലീവ് കഴിഞ്ഞ് തിരിച്ചെത്തിയ രണ്ടായിരത്തി പതിനേഴ് മാർച്ച് അഞ്ച് മുതൽ തെളിവുകൾ അട്ടിമറിക്കാൻ പ്രതിഭാഗം നടത്തിയ നീക്കങ്ങൾ പരിശോധിക്കണമെന്നാണ് അതിജീവിതയുടെ ആവശ്യം മെമ്മറി കാർഡ് പരിശോധിക്കുന്നത് സംബന്ധിച്ച് അന്നത്തെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ ജഡ്ജിയുടെ നിർദ്ദേശങ്ങളുടെ വിവരങ്ങൾ മഹേഷ് മോഹൻറെ മൊഴികളിലുണ്ട് എന്നാൽ ഇപ്പോൾ ഹൈക്കോടതി ജഡ്ജിയായ അദ്ദേഹത്തിന്റെ വിശദീകരണം റിപ്പോർട്ടിൽ ചേർത്തിട്ടില്ല അതിജീവിതയുടെ മൂന്ന് ഗുരുതര ആരോപണങ്ങൾ ഇങ്ങനെയായിരുന്നു കേസിൽ സർക്കാർ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിച്ച ശേഷവും അദ്ദേഹത്തെ വിവരം അറിയിക്കാതെ പ്രതിഭാഗത്തിനു വേണ്ടി അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി ചേംബറിൽ മെമ്മറി കാർഡ് തുറന്നു പരിശോധിച്ചു മജിസ്ട്രേറ്റിന്റെ കസ്റ്റഡിയിലായിരുന്നു മെമ്മറി കാർഡ് കോടതിക്ക് പുറത്തു കൊണ്ടുപോയി കേസ് കോടതിയുടെ പരിഗണനയ്ക്ക് വരാത്ത ദിവസം പ്രോസിക്യൂഷനെ അറിയിക്കാതെ മെമ്മറി കാർഡ് തുറന്നു പരിശോധിച്ചു എന്നിങ്ങനെ പോകുന്നു ആ മൂന്ന് ചോദ്യങ്ങൾ എന്തായാലും സംരക്ഷിക്കേണ്ടവർ തന്നെ ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുമ്പോൾ സാധാരണക്കാർ തന്നെ ആരെയാണ് വിശ്വസിക്കേണ്ടത്